കാലിലെ വെയിനുകൾ തടിച്ച് വീർത്തു വരുന്ന രോഗമാണ് വെരിക്കോസ് വെയിൻ എന്ന് അറിയപ്പെടുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനും അതുപോലെ പോഷകങ്ങളും എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ആർട്ടറികൾ, അതായത് ധമനികൾ. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തത്തെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡും ശരീരത്തിലെ കോശങ്ങളിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കളെയും തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിൻ, അതായത് സിരകൾ എന്ന് പറയുന്നത്. ഈ സിരകൾക്ക് ഉണ്ടാവുന്ന ഒരു രോഗമായിട്ടാണ് വെരിക്കോസ് വെയിൻ അറിയപ്പെടുന്നത്. ഞരമ്പുകൾ എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും ഈ വാക്ക് നെർവ്സിനും അതുപോലെ ടെൻഡനും സിരകൾക്കും ഒക്കെ ഉപയോഗിച്ചു വരുന്നതിനാൽ സിരകൾ എന്ന പേരാണ് വെയിൻസിന് കൂടുതലായിട്ട് യോജിക്കുക. കാലിലെ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്താൻ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ മുകളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്താൻ കൂടുതൽ എളുപ്പമാണ്. കാലിലെ മസിലുകൾ പ്രവർത്തിക്കുമ്പോഴാണ് രക്തം മുകളിലേക്ക് പോകുന്നത്. ഈ രീതിയിൽ പോകുമ്പോൾ വീണ്ടും തിരിച്ച് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി രക്തക്കുഴലുകൾക്കകത്ത് വാൾവുകൾ ഉണ്ട്. ഇവയുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാതിരിക്കുമ്പോഴാണ് രക്തം സിരകളിൽ തന്നെ കെട്ടിക്കിടന്ന് അത് വീർത്തു വരാൻ ഇടയാകുന്നത്. ഇങ്ങനെ സിരകളിൽ രക്തം കെട്ടിക്കിടക്കുമ്പോൾ അതിൽ പ്രഷർ കൂടുന്നു. ഇത് സിരകൾക്ക് വീണ്ടും വീർപ്പ് ഉണ്ടാക്കുന്നു. ഈ കെട്ടിക്കിടക്കുന്നത് അശുദ്ധ രക്തമായതിനാൽ അത് രക്തക്കുഴലുകൾക്കും അതുപോലെ ചുറ്റുമുള്ള തൊലിയിലും അടുത്തുള്ള കോശങ്ങളിലും ഒക്കെ നിറവ്യത്യാസവും വീക്കവും വേദനയും ഒക്കെ ഉണ്ടാവാൻ ഇടയാക്കുന്നു. വീണ്ടും ദീർഘകാലം കഴിയുമ്പോൾ രക്തക്കുഴലുകളിൽ പൊട്ടി രക്തം പോവുക, അതുപോലെ വീക്കമുണ്ടാവുക, വ്രണമുണ്ടാവുക, വ്രണം തന്നെ ദീർഘകാലം കഴിഞ്ഞാലും ഉണങ്ങാതാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നു. ഇത്തരത്തിൽ വിവിധ ലക്ഷണങ്ങൾക്കനുസരിച്ച് 6 സ്റ്റേജസായി വെരിക്കോസ് വെയിനെ വേർതിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യ സ്റ്റേജിൽ സിരകൾ വീർത്തിരിക്കുന്നു എന്നല്ലാതെ രോഗിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ഡോക്ടറെ സമീപിക്കുന്നില്ല. അവസാന സ്റ്റേജിലാണെങ്കിൽ ചികിത്സ അത്രയധികം ഫലപ്രദവും ആകണമെന്നില്ല. ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ചിലരിൽ മാത്രം എന്തുകൊണ്ട് വെരിക്കോസ് വെയിൻ കൂടുതലായി കാണുന്നു എന്നുള്ള കാര്യം ശാസ്ത്രലോകം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും നിന്ന് ജോലി ചെയ്യുന്നവരിലും പ്രായമായവരിലും പാരമ്പര്യമായി വെരിക്കോസ് വെയിൻ ഉള്ളവരിലും അമിതവണ്ണമുള്ളവരിലും സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഗർഭകാലത്തും ചിലർക്ക് പ്രസവത്തിന് ശേഷവും വെരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നു. സിരകളിലുള്ള എലാസ്റ്റിൻ, കൊളാജൻ തുടങ്ങിയ വസ്തുക്കളുടെ ശരിയായ അനുപാതമാണ് അവയ്ക്ക് സങ്കോച വികാസശേഷി കൃത്യമായി കൊടുക്കുന്നത്. മുൻപറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ അനുപാതത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാവുകയും അത് ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ ഇടയാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും ഇത്തരം കാരണങ്ങളിലേക്ക് നയിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിന് സമാനമായ രീതിയിലാണ് ആയുർവേദവും ഈ രോഗത്തെ കാണുന്നത്. വിവിധ സ്റ്റേജസ് അനുസരിച്ച് ഇതിനെ സിരയിലുള്ള വാതകോപമായും വാതരക്തമായും വ്രണശോഭമായും സിരാഗ്രന്ഥിയായും ദുഷ്ടവ്രണമായും ഒക്കെ കണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് ആയുർവേദത്തിനുള്ളത്. ഇത് വളരെയധികം ഫലപ്രദമാണ് താനും. ആധുനിക ചികിത്സാരീതി അനുസരിച്ച് ഇത്തരം സിരകളെ എടുത്തു കളയുന്ന സർജറിയാണ് മുമ്പ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അത്രയും ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം രക്തക്കുഴലുകളെ അടച്ചു കളയുന്നതിനുള്ള സ്ക്ലീറോതെറാപ്പി, ലേസർ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ചികിത്സകളാണ് അവലംബിക്കുന്നത്. ഇതുമൂലം ചികിത്സ ചെയ്ത ദിവസം തന്നെ തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ള സൗകര്യമുണ്ട്. ആയുർവേദം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിൻ്റെ ചികിത്സയിൽ എടുക്കുന്നത്. പ്രവർത്തനക്ഷമമല്ലാത്ത ഭാഗങ്ങളെ ഒരു പരിധിവരെ പ്രവർത്തനക്ഷമമാക്കാനും തുടർന്ന് ചുറ്റുമുള്ള ഭാഗങ്ങളെ കൂടുതൽ ഹെൽത്തി ആക്കാനും വേണ്ടുന്ന ചികിത്സകളാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. വെരിക്കോസ് വെയിൻ്റെ ചികിത്സയിൽ ആയുർവേദ മരുന്നുകൾ അകത്തേക്ക് കഴിക്കുന്നതിന് പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ, തൈലങ്ങൾ, ധാര ഇത്തരം ചികിത്സകളും ആവശ്യമായി വരാറുണ്ട്. രോഗം മൂർച്ഛിച്ച് രക്തദുഷ്ടി കൂടുതലുണ്ടെങ്കിൽ സിരാവേദം, അതുപോലെ തന്നെ ജടോകാവരണം, അട്ട ഉപയോഗിച്ച് രക്തം എടുത്തു കളയുക, ഇത്തരം ചികിത്സകളും ഫലപ്രദമാകാറുണ്ട്. ഇത്തരത്തിൽ രക്തം എടുത്തു കളയുമ്പോൾ പെട്ടെന്ന് തന്നെ വേദനകളും നിറവ്യത്യാസവും ഒക്കെ കുറയുകയും 2-3 അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ക്രമമായിട്ടുള്ള ചികിത്സ കൊണ്ട് മറ്റ് ചികിത്സകൾ കൊണ്ട് 1.5 ഭേദമാകാതിരുന്ന വ്രണങ്ങളെപ്പോലും 1-2 കൊണ്ട് ഉണക്കിയെടുത്തതായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ട്.
ഇത്തരം ചികിത്സകൾ ചെയ്യുന്നതിന് മുമ്പായി ആവശ്യമെങ്കിൽ രക്തപരിശോധനയും ഡോപ്ലർ സ്റ്റഡി പോലുള്ള പരിശോധനകളും ഒക്കെ നടത്തി അപകട സാധ്യത ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനാൽ ഇതിനെപ്പറ്റി അറിയുന്ന ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത്തരം ചികിത്സകൾ ചെയ്യാവൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെ പരിഹരിക്കുന്നതിനോടൊപ്പം വീണ്ടും വരാത്ത രീതിയിൽ കാലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നതിൽ കൂടി ആയുർവേദം പ്രാധാന്യം കൊടുക്കുന്നു. വെരിക്കോസ് വെയിൻ്റെ ചികിത്സയിൽ ആ വെയിനുകളുടെ ബലം വർദ്ധിപ്പിക്കുകയും കാലിൻ്റെ മൊത്തത്തിൽ ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ടും ആണ് രോഗശമനത്തിനായി ആയുർവേദം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് രോഗത്തിൻ്റെ ആരംഭദശയിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആയുർവേദ ചികിത്സ സ്വീകരിക്കുന്നത് വെരിക്കോസ് വെയിനെ ഫലപ്രദമായി തടയാൻ വേണ്ടി സാധിക്കും. Thank you.